കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെമിനാറിൽ പാമ്പുകളെ പ്രദർശിപ്പിച്ചതിന് വാവ സുരേഷിനെതിരെ കേസ്. ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി റേഞ്ച് ഓഫീസറാണ് കേസെടുത്തത്. വാവ സുരേഷ് പാമ്പുകളെ പ്രദർശിപ്പിച്ചത് സംഘാടകരുടെ അറിവോടെയല്ല എന്നും അന്വേഷണ സംഘം. പാമ്പുകളെ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കാൻ ആർക്കും ലൈസൻസ് ഇല്ല. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടിക്കാൻ മാത്രമാണ് വാവ സുരേഷിന് ലൈസൻസ് ഉള്ളൂ എന്ന് താമരശ്ശേരി റേഞ്ച് ഓഫീസർ പറഞ്ഞു. നിലവിലിപ്പം ആർക്കും ലൈസൻസ് ഒന്നും കേരളത്തിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രദർശിപ്പിക്കുന്നതും ഇതിനെ പീഡിപ്പിക്കുന്നതും ഒക്കെ കുറ്റകരമാണ്. സ്നേക്ക് റെസ്ക്യൂവിന് മാത്രമാണ് ലൈസൻസ് നൽകുന്നത്. മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേഷനും നഴ്സിംഗ് സർവീസസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പാമ്പുകടി സമൂഹത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് വാവ സുരേഷ് പാമ്പുകളെ പ്രദർശിപ്പിച്ചത്. മൂർക്കൻ പാമ്പുമായി എത്തിയാണ് വാവ സുരേഷ് ക്ലാസ് എടുത്തത്. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. മൈക്ക് ഓഫ് ആയപ്പോൾ വാവ സുരേഷ് പാമ്പിനെ മൈക്കായി ഉപയോഗിച്ചു എന്ന വിമർശനവും വ്യാപകമായി ഉയർന്നു വന്നു. നിരവധി ആളുകളിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേസ്. ഡിഎഫ്ഒ അബ്ദുൾ ലത്തീഫ് ചോലക്കലിന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി റേഞ്ച് ഓഫീസർ എം കെ രാജീവ് കുമാറാണ് കേസെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ അന്വേഷണ സംഘം സംഘാടകരിൽ നിന്നും മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്നും വിശദമായി മൊഴിയെടുത്തു. രാജ്ന്യൂസ് മലയാളം, കോഴിക്കോട്.